ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് മുതൽ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതുവരെയുള്ള കുറേ പ്രധാനപ്പെട്ട തീയതികളുണ്ട് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് ഈ പറഞ്ഞ തീയതികളൊക്കെ ആ തീയതികളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരുമിച്ചൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് വരുന്ന പരീക്ഷയിൽ നമുക്കറിയാം ഭരണഘടനയ്ക്ക് അഞ്ച് മാർക്കുണ്ട് ആ അഞ്ച് മാർക്കിൽ ഒന്ന് ചിലപ്പോൾ ഈ പഠിക്കുന്ന തീയതികൾ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ തീയതികളാണ് നമ്മളൊന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ക്യാബിനറ്റ് മിഷന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു അപ്പം എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനാ രൂപീകരിക്കുന്ന കൂടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചെങ്കിലും അതിന്റെ ആദ്യത്തെ സമ്മേളനം ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതാം തീയതി ആദ്യമായിട്ട് സമ്മേളനം ചേരുന്നത് ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ടുള്ള ഡോക്ടർ സച്ചിദാനന്ദ സിംഗേനെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട് എന്താണ് സ്ഥിരം അധ്യക്ഷന്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ആ സ്ഥിരം അധ്യക്ഷനായിട്ട് വരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് നമുക്കറിയാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ തിരഞ്ഞെടുക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാ അറിഞ്ഞുവെച്ച ഡോക്ടർ പ്രസാദ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത തീയതി വയ്ക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് മൂന്ന് പ്രധാനപ്പെട്ട തീയതികൾ നമ്മൾ വിചപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിര ഡിസംബർ ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ചേരുന്നു ആ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിംഗിയെ തിരഞ്ഞെടുക്കുന്നു തുടർന്ന് സ്ഥിരം അധ്യക്ഷന്റെ ആവശ്യമായിട്ട് വരുന്നു ആ സ്ഥിരം അധ്യക്ഷനായിട്ട് വരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ തെരഞ്ഞെടുക്കുന്നു പി എസ് റിപ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീയതിയാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന നയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗീകാരം അവതരിപ്പിച്ചത് ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് അപ്പൊ എന്താണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന നയം പിന്നീട് ഇത് ആമുഖമായിട്ട് മാറുന്നു ലക്ഷ്യപ്രഖ്യാപന നയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ ലക്ഷ്യപ്രഖ്യാപന നയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രഖ്യാപന നയം അവതരിപ്പിച്ച ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഈ അവതരിപ്പിച്ച ലക്ഷ്യപ്രഖ്യാപന നയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രഖ്യാപന നയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു അത് പിന്നീട് അംഗീകരിക്കുന്നത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ പ്രഖ്യാപന നയം അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ലക്ഷ്യപ്രഖ്യാപന നയം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രഖ്യാപന നയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അംഗീ അവതരിപ്പിക്കുന്നു അത് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ത്രിവർണ്ണ പതാകയെ ദേശീയ ദേശീയപതാകയായിട്ട് അംഗീകരിച്ചു പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള വളരെ പി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് നമ്മുടെ ത്രിവർണ്ണ പതാകയെ ദേശീയ ആയിട്ട് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ത്രിവർണ്ണ ദേശീയ ദേശീയപതാകയായിട്ട് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇപ്പം ഇതുവരെ നമ്മൾ പഠിച്ച ഒരു ഓർഡറിൽ ഒന്ന് ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ ആറാം തീയതി ക്യാബിനറ്റ് മിഷന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം ഭരണഘടന രൂപീകരിക്കുമെന്ന കൂടി നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു എന്നാൽ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ഡിസംബർ ഒമ്പതാം തീയതിയാണ് അത് യോഗം ചേരുന്നത് ആദ്യ യോഗത്തിൽ യോഗത്തിലെ അതിന്റെ ഒരു അധ്യക്ഷനൊക്കെ ആയിട്ട് വരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് വരുന്നത് തുടർന്ന് സിറാം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതി അതിനുശേഷം പിന്നീട് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന നയം അവതരിപ്പിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതി അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് തൊട്ടടുത്ത വർഷം ജനുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ത്രിവർണ്ണ പതാക ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നു അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാകയെ പതാകയായിട്ട് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഇന്ത്യയ്ക്കൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചതിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയെടുക്കുകയാണെങ്കിൽ മൊത്തം ഇരുപത്തിരണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്കർ അധ്യക്ഷനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്ന തീയതി പി എസ് റിപ്പീറ്റ് ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓസ്റ്റ് ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ നിലവിൽ വരുന്നതെന്ന് ഞാൻ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമോന്നത നിയമ നിർമ്മാണ സഭയായിട്ട് മാറും ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് സമ്മേളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് സമ്മേളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴാണ് അങ്ങനെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട് ആ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കുന്നത് ജി വി മാവലങ്കറാണ് ഇപ്പം ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ അറിഞ്ഞു വെച്ചാൽ നമ്മൾ പഠിക്കും ജി വി മാവലങ്കർ ആണ് ആ ജി വി മാവലങ്കറിനെ തെരഞ്ഞെടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ പതിനേഴാം തീയതിയാണ് ഇപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് മുതലാണ് അതിനുശേഷം ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയായിട്ട് ആദ്യമായിട്ട് സമ്മേളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ പതിനേഴിന് അവിടെ ഒരു സ്പീക്കറിനും തെരഞ്ഞെടുക്കുന്നുണ്ട് ആ സ്പീക്കർ ആണ് ജി.വി മാവലങ്കർ ഇനി അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇന്ത്യൻ ഭാര്ത്താഘടനയുടെ കരട് രൂപം പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നത് അപ്പം പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം പത്രമാധ്യമങ്ങളോട് പ്രസിദ്ധീകരിച്ച തീയതി ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആണെന്ന് നേരം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് പി എസ് റിപ്പീറ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടന രൂപീകരിച്ചു ആ ഭരണഘടന അംഗീകരിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് എന്നാൽ ഈ ഭരണഘടന നിലവിൽ വന്ന തീയതിയാണ് ചോദിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്താറ് രണ്ടും പരസ്പരം മാറിപ്പോരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അതിൽ ഒപ്പിടുന്ന ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയിൽ ഒപ്പിട്ട തീയതിയും ഭരണഘടന അംഗീകരിച്ച ആ തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി എന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ പറയുന്ന ഭരണഘടനയിൽ ഒപ്പിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഭരണഘടനാ ദിനമായിട്ടും അതുപോലെ തന്നെ നിയമ ദിനമായിട്ടും ആചരിക്കുന്നു അപ്പം നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ദിനമായിട്ടും നിയമ ദിനമായിട്ടും ആചരിക്കുന്ന തീയതി നവംബർ ഇരുപത്തി ആറ് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് നവംബർ ഇരുപത്തി ഭരണഘടനാ ദിനമായിട്ടും നിയമദിനമായിട്ടും ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക വർഷമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ആ തീയതിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഏക വർഷം എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ചേരുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതാം തീയതി ആദ്യ സമ്മേളനം ചേർന്നു തുടർന്ന് ഭരണഘടനയൊക്കെ രൂപീകരിച്ച ശേഷം ഏറ്റവും അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ചേരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പിടുന്നുണ്ട് എത്ര അംഗങ്ങളാണ് ഭരണഘടനാ ഒപ്പിട്ടിരിക്കുന്നതെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ഭരണഘടനയിൽ ഒപ്പിട്ടിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഇരുന്നൂറ്റി എൺപത്തി നാല് അപ്പൊ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പിടുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് എന്നാൽ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനയിൽ ഒപ്പിടുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യും ഇനി ഇതേ ദിവസം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് തന്നെയാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനേനും ദേശീയഗീതമായിട്ട് വന്ദേ മാതിർത്യം ഒക്കെ അംഗീകരിക്കുന്നത് ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് ദേശീയ ഗാനമായിട്ട് ജനഗണമനെയും അതുപോലെ തന്നെ ഗീതമായിട്ട് വന്ദേ മാതിർത്ഥ്യം അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് അടുത്തതായിട്ട് അറിഞ്ഞിരിക്കുക രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണെന്ന് നമുക്കറിയാം അദ്ദേഹത്തെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നു അന്നാണ് നമ്മൾ ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അന്നല്ല ഭരണഘടന നിലവിൽ വന്നത് തൊട്ടടുത്ത വർഷം ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് എന്തുകൊണ്ടെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യയിൽ പൂർണ്ണ സ്വരാജ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ നിലവിൽ വന്ന തീയതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്നാണ് ഭരണഘടന നിലവിൽ വന്ന തീയതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അപ്പം നമ്മളോട് പരിചയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച തീയതി അന്ന് മുതൽ ഇങ്ങോട്ട് ഭരണഘടന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് വരെയുള്ള പ്രധാനപ്പെട്ട തീയതികളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഓരോ തീയതികളും പി എസ് സി പരീക്ഷ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ ഒരിക്കൽ കൂടി ഒന്നും ഒന്നുകൂടെ ഈ ഓരോ തീയതിയിലൂടെ ഒന്ന് കടന്നു പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ആദ്യമായിട്ട് ഭരണഘടന നിർമ്മാണ സഭ സമ്മേളനം ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിട്ട് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന നയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ലക്ഷ്യപ്രഖ്യാപന നയം ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ പരമോന്നത നിയമ നിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് സമ്മേളിക്കുന്നു ആ ഒരു സമ്മേളനത്തിലെ സ്പീക്കറായിട്ട് വരുന്നത് ജി വി മാവലങ്കറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയിൽ ഒപ്പിടുന്ന ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായിട്ടും നിയമ നിയമദിനമായിട്ടും നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നു എന്ന് മുതലാണ് നിമിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ചേരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം ചെയ്യുന്ന സമയത്ത് ഭരണഘടനയിൽ ഒപ്പിടുന്ന അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൊത്തം ഇരുന്നൂറ്റി അമ്പത്തിനാല് അംഗങ്ങളാണ് ഒപ്പിട്ടത് ഇതേ ദിവസം തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ ദേശീയഗാനമായിട്ട് ജനഗണമനെയും ഇന്ത്യയുടെ ദേശീയഗീതമായിട്ട് വന്ദേ മാതൃത്തെയും തിരഞ്ഞെടുക്കുന്ന കാര്യം ഓർത്തിരിക്കുക രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ പ്രസിഡൻറ്റായിട്ട് തെരഞ്ഞെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു പരിചയപ്പെട്ട ഓരോ തീയതികളും വരുംങ്കര പരീക്ഷയിലുള്ള ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും വരുംകാല പരീക്ഷയിലുള്ള ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ വൈമാർ ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് പഠിപ്പിച്ച ഈ ക്ലാസ്സിലുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ് കാണുവേരിക്കും നന്ദി നമസ്കാരം